നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആണെന്നും അത് കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് കുമാരി ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാലും ആര്യ തന്നെ മേയറാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് നിർത്തിയ മൂന്ന് മഹതികളും പരാജയപ്പെട്ടതോടെയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രന് നറുക്ക് വീണത് എന്നാണ് ചില ജനസംസാരം. പാർട്ടിക്കാർ തന്നെ സംസാരിക്കുന്നതാണ്, അവർ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. അപ്പോൾ പിന്നെ ആര്യ രാജേന്ദ്രനെ നിർത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാമല്ലോ, അതായിരിക്കും ധാരണ എന്നൊക്കെ ചില അടക്കം പറച്ചിലുകളുണ്ട്. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ ആര്യ രാജേന്ദ്രനായാലും ഏത് വ്യക്തിയായാലും നഗരപിതാവ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നയാൾ, ഉന്നത അധികാരസ്ഥാനത്തിരിക്കുന്നയാൾ കോർപ്പറേഷനെയും കോർപ്പറേഷൻ്റെ വാർഡുകളെയും ഒക്കെ തന്നെ മികച്ചതാക്കാനും അവിടെ വികസനം എത്തിക്കാനും ശ്രമിക്കണം എന്ന് മാത്രമേ നമുക്ക് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളൂ. തിരുവനന്തപുരത്തെ മികച്ച ഒരു കോർപ്പറേഷനാക്കി ആര്യ രാജേന്ദ്രൻ മാറ്റുകയാണെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അതിനുള്ള എല്ലാ പിന്തുണയും അവർക്കും അവരുടെ ആൾക്കാർക്കും കൗൺസിലർമാർക്കും എല്ലാവർക്കും തീർച്ചയായും നമ്മളെല്ലാവരും നൽകുന്നതാണ്. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മലയാളിയല്ല, രാജസ്ഥാനിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. മാസവ്യത്യാസമേ ഉള്ളൂ, എന്നാലും പ്രായക്കുറവ് പ്രായക്കുറവ് തന്നെയാണല്ലോ. സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രോതാക്കൾ, പ്രേക്ഷകർ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞു കാണും. 11 വർഷങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിലെ ഭരത്പൂർ കോർപ്പറേഷനിൽ നിന്ന് BJP യുടെ ടിക്കറ്റിൽ മേയറായി 21 വയസ്സുകാരി സുമൻ കോലിയാണ്. ഇന്നും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡ് ഈ പെൺകുട്ടിക്കാണ് സ്വന്തം. ഇപ്പോൾ പ്രായം ഏറെയായി, എന്നാലും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സുമൻ കോലിയാണ്. അതിൻ്റെ കണക്കുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ അതിൻ്റെ വിക്കിപീഡിയ സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. 2009 രാജസ്ഥാനിലെ ഭരത്പൂർ കോർപ്പറേഷൻ മേയറാവുമ്പോൾ BJP യുടെ സുമൻ കോലിക്ക് പ്രായം 21 വയസ്സ് 3 മാസം. സഖാക്കൾ പറയുന്നത് കേട്ട് 21 വയസ്സും 11 മാസവും പ്രായമുള്ളപ്പോൾ തിരുവനന്തപുരം മേയറാകാൻ പോകുന്ന ആര്യ രാജേന്ദ്രൻ്റെ പേരാണിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അല്ലെങ്കിൽ പ്രായം തീരെ കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് തീർച്ചയായിട്ടും അതെ, പക്ഷേ അതനുസരിച്ച് ഈ സഖാക്കൾ കിടന്നിങ്ങനെ തള്ളുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു, തിരുവനന്തപുരത്ത് BJP യെ തോൽപ്പിക്കാൻ ബാലസംഘത്തിലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ മതി എന്നൊക്കെ. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയ അടിവലികളും കഥകളും അതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ തന്നെ അറിയാവുന്ന ആൾ തന്നെയാണ് അത് പോസ്റ്റിട്ടത്. പോസ്റ്റിട്ട ആളുടെ പേര് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള BJP തോൽപ്പിക്കാനായി UDFഉം LDFഉം ചേർന്ന് നടത്തിയ നാടകങ്ങളും ലീലാവിലാസങ്ങളും ഒക്കെ അറിയാം. അതിനുശേഷം വന്നങ്ങ് തള്ളുകയാണ്. പിന്നെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം, ഈ പ്രദേശത്ത് മാത്രം കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ്, ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJP യെ തോൽപ്പിക്കാൻ ബാലസംഘത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗനവാടിയിലെ കുട്ടികളെയോ നിർത്തുകയോ, നിങ്ങൾ നിർത്തുകയോ നിർത്താതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ഇവിടെ ജനങ്ങൾക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ വോട്ട് കച്ചവടത്തിൻ്റെയും ക്രോസ് വോട്ടിങ്ങിൻ്റെയും ഒക്കെ കഥ ജനങ്ങൾക്കറിയാം. പിന്നെ നിങ്ങളുടെ പ്രായം കുറഞ്ഞ മേയർ നന്നായി ഭരിക്കട്ടെ, നന്നായി തന്നെ കോർപ്പറേഷനെ നന്നാക്കട്ടെ. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രനല്ല, ആ സ്ത്രീയുടെ പേര് സുമൻ കോലി എന്നാണ്. BJP നേരത്തെ തന്നെ ഈ ഒരു കാര്യമൊക്കെ തന്നെ പറഞ്ഞതാണ്, പക്ഷേ ആരും അന്ന് സമൂഹ മാധ്യമങ്ങളിലൊന്നും അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു വിവരം പ്രേക്ഷകരോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. കുമാരി ആര്യ രാജേന്ദ്രന് നിയുക്ത തിരുവനന്തപുരം മേയർക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു, അഭിനന്ദനങ്ങളും. തീർച്ചയായും എല്ലാവരുടെയും പിന്തുണയോടുകൂടി നന്നായി ഭരണ നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ, നന്നായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മേയർക്ക്, ആരാധ്യയായ മേയർക്ക് സാധിക്കട്ടെ. മേയറായിട്ടില്ല, മേയർ പ്രഖ്യാപനവും വന്നില്ല, എങ്കിലും പറയുകയാണ് നന്നായി തന്നെ പ്രവർത്തിക്കാൻ കുമാരി ആര്യ രാജേന്ദ്രന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കുമാരി ആര്യ അല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.